அதோட ஆத்தியம் இன்னைக்கு மனுரில் மனுரில் ஆத்தியம் പിന്നെ നിങ്ങളൊക്കെ വിചാരിക്കുന്ന വളർച്ചത് വലിയ വലിയ പള്ളികൾ എന്റെ വളർച്ചയെ പള്ളി എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിചാരിക്കും ഞാൻ ധ്യാന പ്രസംഗത്തിൽ പോയിട്ടുണ്ട്. പക്ഷെ ഞാൻ മനസ്സിൽ ഉൾക്കൊണ്ട് ധ്യാനം നടത്തിയിട്ടില്ല. അതാണ് വൃത്തി വൃത്തിയത്. അതൊക്കെ എനിക്കറിയില്ല. നിങ്ങളിപ്പം അച്ഛനെ പറയാൻ വേണ്ടി മീൻ പിടിച്ചായിട്ട് പറയുന്നത് ഇവിടെ ഇരുന്ന എന്തോ എന്തോ എനിക്കറിയത്തില്ല. ഒരു വലിയാണ്, ഒരു ആത്മീയാണ്, ഉണർവും ശക്തിയും ഒക്കെ ഇവിടെയുണ്ട്. ഞാനത് ഈ വെച്ചിരിക്കും. ഞാൻ പറഞ്ഞു ഇവിടെയിരിക്കും മറ്റേ കുറിച്ചിലേക്ക് തോന്നുന്നു. ഞാൻ വന്ന കുരിശ് വലിയാണ്, കർത്താവ് ഭയങ്കര ആചാരഭാവമായ ഒരു സിക്സ് ബോഡിയൊക്കെ ഉള്ള ഒരു കർത്താവാണല്ലോ. അപ്പൊ ഞാൻ മീൻ കുരിശിടും മാറ്റം. പക്ഷേ ആ കുരിശിലേക്ക് നോക്കിയിരിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു തോന്നും. അതൊക്കെ എനിക്കറിയത്തില്ല, പറഞ്ഞറിയിക്കാൻ അറിയത്തില്ല. അവിടെ ഇത് ഞാൻ പറയുന്നു, കമ്മിറ്റിക്കാരി പറയുകയും മാതാവ് വർണ്ണോ ഭയങ്കര മാതാവിന്റെ പോകുന്നത്. പക്ഷെ അതിനൊക്കെ ഒരു ആത്മീയത അതിൻ്റെ ഉള്ളിലുണ്ട്. ഇവിടെ ഇരുന്ന് കണ്ണീരോടുകൂടി ഞാൻ കരഞ്ഞിട്ടുള്ളൂ. ഇവിടെ നിന്ന് കരയും, പല കാര്യങ്ങൾ നേടാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഇരുന്ന് കരയാണ്. കരഞ്ഞ് ഞാൻ പലതും നേടിയിട്ടുണ്ട്. പലതും തന്നെ ഞാൻ വിചാരിച്ച കാര്യങ്ങളൊക്കെ ഞാൻ നേടിയിട്ടുണ്ട്. അതെന്റെ അമ്മയുടെ അടുത്ത് നിന്ന് തുടങ്ങി. എന്റെ അമ്മയുടെ പേര് മേരിയാണ്. അപ്പൊ ഞാൻ എന്റെ മേരിയമ്മ തന്നെയാണ്. അപ്പൊ ഇവിടെ ഞാൻ കരഞ്ഞ് പ്രാർത്ഥിച്ച് പലതും ഞാൻ നേടിയിരുന്നു. നിങ്ങളോട് ഞാൻ പറയുന്ന ഒരൊറ്റ കാര്യമുണ്ട്. നിങ്ങള് ഇളകടി പോകുന്നു, നമ്മൾ പോകരുതെന്ന് ഞാൻ പറയുന്നില്ല. നമ്മൾ വീട്ടുകാരെ പോകണം. ഇവിടെ നമ്മുടെ കൊച്ചുപള്ളി ബാലരാമ ഇവിടെ എല്ലാ തീർത്ഥാടകരും ഇവിടുത്തെ പോകണമെന്ന് ഞാൻ പറയുന്നു. പോകുന്ന തെറ്റൊന്നുമില്ല. പക്ഷെ നിങ്ങളുടെ മനസ്സിൽ വേദനയ്ക്കുണ്ട്, മനസ്സിൽ നിങ്ങളെ എന്തെങ്കിലും നേരിടുന്ന പ്രശ്നങ്ങൾ നിങ്ങളുടെ ചിത്രമുണ്ട്. ഇവിടെ വന്നിരിക്കും ആ കർത്താവിനെ നോക്കുന്നു. നിന്റെ കണ്ണീർ തൊടുന്ന കണ്ണുനീരിനെ നിന്നെ അങ്ങോട്ട് കൊടുക്കണം. പ്രാർത്ഥിക്കും നമ്മളെ കഴിയും, നമ്മുടെ കണ്ണുനീരിന് മറികടന്ന് പോകാൻ ഈ കർത്താവ് പ്രാർത്ഥിക്കും. അതാണ് ദൈവത്തിൽ ചെയ്യുന്നത്. അവിടെ പ്രിയപ്പെട്ടവരെ, അച്ഛൻ കേട്ടുന്നില്ല, നിങ്ങൾ ഈ 8 മാസക്കാലം എന്നോട് കൂടിയായിരുന്നു. ഞാൻ നിങ്ങൾക്ക് വഴക്കു പറയട്ടോ, നിങ്ങൾക്ക് വഴക്കു പറയും. പക്ഷേ അതിന് 100 ഇരട്ടി എനിക്ക് നമ്മൾ ചെയ്യണം. അതാണ് എൻ്റെ, ഞാൻ പറയും, പെട്ടെന്ന് പറയും, പെട്ടെന്ന് ദേഷ്യം വന്ന് പെട്ടെന്ന് ചെറുതാണ്. പക്ഷേ അതപ്പോഴേ ഉള്ളൂ. അപ്പോഴും കഴിഞ്ഞപ്പോഴും ഞാനത് പറഞ്ഞു. പിന്നെ ഞാനത് ഓർത്ത് ചെയ്യുന്നു മനസ്സിലാകുന്നു. അപ്പോൾ നിങ്ങൾ ഒത്തിരി ഞാൻ പലപ്പോഴും എൻ്റെ ഉപയോഗിക്കുന്ന വാക്ക് സാഡിസ്റ്റാണ്. സാഡിസ്റ്റ് പറഞ്ഞ് മറ്റുള്ളവരുടെ വേദന കണ്ട് സന്തോഷിക്കുക. അങ്ങനെ പലപ്പോഴും ഞാൻ ഇതിനെ കുറിച്ച് പറയാറുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ പലപ്പോഴൊക്കെ എനിക്ക് കുർബാന അർപ്പിക്കാനായിട്ട് പറയുമ്പോഴും കുർബാന എനിക്ക് നന്ദിയാണ്. അതിൽ വേദനകളൊന്നും വരാൻ പാടില്ല. അപ്പം അതുകൊണ്ട് ആ ഒരു സമയം അങ്ങ് ഗ്രഹിച്ച് ഈശോ ചെയ്യുന്നത് ആഗ്രഹിക്കുന്നപ്പോഴും പലപ്പോഴും ഇങ്ങനെ കുർബാന ചെയ്യുന്നു. അതൊരു സന്തോഷമാണ്. അപ്പം അങ്ങനെയൊക്കെയാണ് എൻ്റെ മനസ്സിനോടുള്ള ആഗ്രഹം. അച്ഛന് ഈ 8 മാസക്കാലം നിങ്ങൾ തമ്മിൽ ചെയ്യണം. വലുതാണ്, വലുതാണ്. എൻ്റെ ആഗ്രഹം കുറ്റം പറഞ്ഞത് ഞാൻ കേട്ടിട്ടില്ല. പിന്നെ ഞാൻ ആരും കുറ്റം പറഞ്ഞാൽ പോകാറുണ്ട്. എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയും, നിങ്ങൾക്ക് പറയും, അറിയാം. ചെയ്യേണ്ട കാര്യം ചെയ്യുന്നതിന് പോകാറുണ്ട്. പക്ഷെ എല്ലാവരുടെ സ്നേഹമാണ്, 237 കുടുംബത്തിനോടുള്ള സ്നേഹമാണ്. എൻ്റെ സ്നേഹവും എൻ്റെ ദേഷ്യവും എൻ്റെ മുഖഭാവങ്ങളും എൻ്റെ നിശബ്ദതയും എൻ്റെ ഗൗരവവും ഒക്കെ നിങ്ങളെ ദിവസങ്ങൾ മനസ്സിലാക്കി എന്നെ സ്നേഹിച്ചു. ഇതൊക്കെ എവിടെങ്കിലും നിങ്ങളെ സ്നേഹിച്ചു. പിന്നെ ചില ക്രിസ്ത്യച്ചൻ ചെറുപ്പമാണ്, എന്നെക്കാളും ഭയങ്കര ചെറുപ്പമാണ്. ഒരു 35 വയസ്സിൽ താഴെയൊക്കെ ഒന്നാത്തോളം തോന്നുന്നില്ല. വളരെ ചെറുപ്പമാണ് അച്ഛൻ. നല്ല നിങ്ങളെ ഓരോ സ്നേഹിച്ച് മുന്നോട്ട് കൊണ്ടുവരാൻ കഴിവുള്ളൊരു വ്യക്തിത്വമാണ്. അപ്പൊ അതുകൊണ്ട് തീർച്ചയായിട്ടും എന്റെ കുറവാണ് അച്ഛൻ. അവരെനിക്ക് അസുഖയില്ല, കുഴപ്പമില്ല. പക്ഷെ പെരുന്നാളൊക്കെ വളരെ നന്നായിട്ട് തന്നെ ഞാൻ എല്ലാവരും നന്നായി പ്രതീക്ഷിക്കുക. എല്ലാം നന്നായിട്ട് ചെയ്യും. നമ്മൾ വിചാരിച്ചാൽ മാറ്റം വരാത്ത എന്താവുന്നത്, നമ്മൾ വിചാരിച്ച എല്ലാം മാറ്റം. ഈ പറയുന്ന ഇതിൽ താഴെ ആരോ വിചാരിക്കും, നമ്മൾ വേറെ ആരും ജോലി പ്രത്യേകിച്ച് വന്നത്
Kalau ada kalau 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 kalau
എന്ന് പറയും. പക്ഷെ ഉള്ളിലേക്ക് നന്മയുണ്ട്, അതാണ് കൊച്ചു കുട്ടികൾ സീനിയർ പറയുന്നത്, നന്മയുണ്ട്. ആ നന്മ സമൂഹത്തിന്റെ നന്മയ്ക്ക് വേണ്ടി വിനിയോഗിക്കാൻ കഴിയട്ടെ എന്നാണ് സ്വന്തം. അതുകൊണ്ട് എല്ലാവർക്കും നന്ദി പറയുന്നു. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. സർവശക്തനായ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുന്നു. നല്ല വാക്കുകൾക്കെല്ലാം നന്ദി പറയുന്നു. നിങ്ങൾ നൽകിയ സമ്മാനത്തിനൊക്കെ നന്ദി പറയുന്നു. എല്ലാ മികച്ച സമ്മാനങ്ങൾ തന്നെയാണ് എല്ലാത്തിനും. നന്ദി നന്ദി വാക്ക് സർവശക്തനായ ദൈവം പിതാവും പരിശുദ്ധാത്മാവും നമ്മെ സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഞാൻ വരും നിങ്ങൾക്ക് ചൊവ്വാഴ്ച ഒക്കെ ഞങ്ങളുടെ ധ്യാന പ്രസംഗം കഥ തന്നെ വരും. കാറ്റഗറിസം ക്ലാസ് ഇല്ല, ക്ലാസ് ഇല്ല. ടീച്ചേഴ്സ് നമ്മൾ ഒരുമിച്ച് പോകും. ടീച്ചേഴ്സ് ഉച്ചയ്ക്ക് എല്ലാവരും പറയും. അച്ഛൻ മൂന്നാം തീയതി അച്ഛൻ നിങ്ങളുടെ കാറ്റി, മൂന്നാം തീയതി രണ്ടാം തീയതി. അതെ, രണ്ടാം തീയതി നമ്മുടെ മരിച്ചാത്മാക്കളുള്ള ദിവസമാണ്. മരിച്ചാത്മാക്കളുള്ള കുർബാന നിയോഗമുണ്ട്. ആ വീട്ടിൽ കുർബാന നിയോഗമുണ്ടെങ്കിൽ അടുത്ത ദിവസം മരിച്ചവർക്ക് വേണ്ടിയിട്ടാണ് നിയോഗമുണ്ടെങ്കിൽ നിങ്ങളെ കൂടെ ഉള്ള ഉപദേശിച്ച് സിസ്റ്റർ നിയോഗം മനസ്സിലായില്ലോ. ആ വീട്ടിൽ മരിച്ചവർക്ക് വേണ്ട നിയോഗം നിങ്ങളെ കൂടെ എവിടെയാണ് പാർട്ടി കൊണ്ടുവന്ന് കൊടുക്കുക. നിങ്ങൾ വീടുകളിൽ കലർ പ്രാർത്ഥനയും പുതിയ അച്ഛനായിരിക്കും വരിക. അച്ഛൻ തീർച്ചയായിട്ടും അച്ഛൻ തീർച്ചയായും ജോലിക്കുന്ന അമ്മ ഓടി തള്ളി വീട്ടിലാണ്. എല്ലാവർക്കും നന്ദി.